ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. ആയില്ലേ, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്. എന്റെ കേരളം എന്റെ അഭിമാനം പ്രദർശന വിപണന ഭക്ഷ്യമേളയ്ക്ക് നാളെ സമാപനം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കഴിഞ്ഞ മെയ് 10 തീയതി ആരംഭിച്ച എന്റെ കേരളം എന്റെ അഭിമാനം മെഗാ പ്രദർശനവും ഭക്ഷ്യമേളയും നാളെ സമാപിക്കുകയാണ്. വളരെ വിജയകരമായാണ് മേള പര്യവസാനിക്കുന്നത്. നാളത്തെ ചടങ്ങിൽ പ്രധാനപ്പെട്ടത് വൈകിട്ട് 4 നടക്കുന്ന പട്ടയമേളയാണ്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലെ 67 കുടുംബങ്ങൾക്കുള്ള പട്ടയം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇവിടെ വച്ച് നൽകും. കഴിഞ്ഞ 35 വർഷക്കാലമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ 67 കുടുംബങ്ങൾ നിരന്തരമായി അപേക്ഷിച്ചുകൊണ്ടിരുന്ന അവരുടെ ഭൂമിയുടെ ഉടമസ്ഥക്കായി മാറി മാറി വന്ന എല്ലാ സർക്കാരുകളോടും ആവശ്യമുന്നയിച്ചതാണ്. ഒടുവിൽ അവരുടെ ദീർഘകാലമായുള്ള ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഉസ്മാൻ ഹാജി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ 2006 LDF സർക്കാരിന്റെ കാലത്താണ് ഇവർക്ക് പഞ്ചായത്ത് എഗ്രിമെന്റ് പ്രകാരം ഭൂമി നൽകിയത്. അതിനുശേഷം പലപ്പോഴായി നടന്ന പട്ടയമേളകളിലും ചെറിയമുണ്ടത്തെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമിയുടെ ഉടമകളാക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ആ പരിശ്രമത്തിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓൺലൈനായി ബഹുമാന്യ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എല്ലാ സംഘാടകരും അവർ നല്ല സന്തോഷത്തിലാണ്. കാരണം അവരുടെ പ്രതീക്ഷക്കൊത്ത് തന്നെ ജനങ്ങൾ അയച്ച പോലെ തന്നെ കാര്യങ്ങൾ വന്നു. പ്രത്യേകിച്ച് കുടുംബശ്രീ പോലുള്ള സംഘടനകൾ, കൃഷി വകുപ്പ്, പോലീസിൻ്റെ, ISRO, വ്യവസായ വകുപ്പ്, ടൂറിസം, സ്പോർട്സ്, ജനങ്ങൾ ഇന്നേ വരെ കാണാത്ത ഒരു പ്രദർശനമാണ് തിരൂരിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വന്നത്. ജനങ്ങൾ ഏറ്റെടുത്ത ഈ പ്രദർശനവും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സെമിനാറുകളൊക്കെ നാളത്തോടുകൂടി അവസാനിക്കുകയാണ്. സമാപന സമ്മേളനത്തിൽ രണ്ട് പ്രധാന പരിപാടികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തത്. അത് 4:30 ചെറിയമുണ്ടം പഞ്ചായത്തിലെ ജനങ്ങൾക്കുള്ള പട്ടയ വിതരണമാണ് അതിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണം കഴിഞ്ഞ 35 വർഷമായി ചെറിയമണ്ണം പഞ്ചായത്തിലെ ആളുകൾ അവരുടെ സ്വന്തം ഭൂമിക്ക് വേണ്ടിയുള്ള പട്ടയത്തിന് നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങിയായിരുന്നു. സർക്കാർ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇന്ന് ആ പട്ടയം ശരിപ്പെടുത്തി നാളെ അത് വിതരണം ചെയ്യുക. അതിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ ഞാനതിൽ പങ്കെടുക്കും. തുടർന്ന് 6:30 സമാപന സമ്മേളനം നടക്കും. പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കായിക വകുഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ്, തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. MLA ഡോക്ടർ KT ജലീൽ, PV അൻവർ എന്നിവരും പങ്കെടുക്കും. മികച്ച സ്റ്റാളുകൾക്കുള്ള പുരസ്കാരവും മികച്ച സെമിനാർ നടത്തിയ വകുപ്പിനുള്ള പുരസ്കാരവും ചടങ്ങിൽ നൽകും. മികച്ച റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരങ്ങളും സമാപന സമ്മേളന ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിലെ 5 മന്ത്രിമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അത്
ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടിക വികസന ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വി പ്രസാദ്, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ്, ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ഈ പരിപാടിയിൽ മുഖ്യ അതിഥികളായിരുന്നു. എം എൽ എമാരായ കെ ടി ജലീൽ, ശ്രീ പി വി അൻവർ എന്നിവർ ഈ പരിപാടിക്ക് ആശംസകൾ നൽകി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എസ്എൽസി പ്ലസ് ടു, ഡിപ്ലോമ ഡിഗ്രി, ബിടെക് തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847300120.